അച്ഛാ, ഇന്നത്തെ ദിവസം താഴോട്ട് വന്ന് ഇവിടെ വരുന്ന ആളുകളോടൊക്കെ സംസാരിക്കാൻ മേലേ. എനിക്കൊരുപാട് പണിയുണ്ട്, അതുകൊണ്ടാ. നിങ്ങൾ താഴോട്ട് വന്ന് പ്ലീസ്. ഹലോ, ആ ഞാൻ സ്ഥലം കൊടുക്കുന്നില്ല. ഒരിക്കലും പറഞ്ഞു കരുതി മാറ്റി പറയാൻ പാടാന്നൊന്നുമില്ലല്ലോ. ആ, അങ്ങനെ പറഞ്ഞാ മതി. അതൊക്കെ പോട്ടെ, നാളെ നേരത്തെ വന്നേക്കണേ. ആ, ചേച്ചിയോടും പിള്ളേരോടും എന്റെ അന്വേഷണം പറഞ്ഞേ. അപ്പൊ നാളെ കാണാം. എല്ലാവർക്കും കിട്ടിയല്ലോ, സമാധാനമില്ലേ? ചെക്കൊക്കെ കിട്ടിയറോയി, സന്തോഷം, സമാധാനം. പക്ഷെ ഇതെങ്ങാനും അന്നത്തെ പോലെ മടങ്ങിയാ ഞങ്ങളെല്ലാം കൂടെ ഒരു വരും കൂടെ വരും. പറഞ്ഞേക്കാം, ഇതെങ്ങനെ മടങ്ങാനാടും? നാളെ രാവിലെ ബാങ്കിൽ ഒരു 11 മണിക്ക് പോയിട്ട് ധൈര്യമായി പ്രശ്നം ചെയ്തോ, പൈസ കിട്ടിയിരിക്കും. അഥവാ മടങ്ങിയാ ഞങ്ങൾ രണ്ടുപേരും മോട്ടടിച്ച് റോഡേ കൂടെ. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതെങ്ങാനും മടങ്ങിയാ നിങ്ങൾ രണ്ടിന്റെയും കഴുത്തിന് മേലിൽ തലയുണ്ടാവില്ല. പിന്നെ എങ്ങനെ മുട്ടടിക്കുന്നേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. അളിയനും അളിയനോട് മുട്ടയടിക്കാൻ നടക്കുന്നു. ഇത്ര റോഡിന്റെ ഒരു അവസ്ഥ നോക്കണേ. വീടിന്റെ മുന്നിലൂടെ നടക്കാൻ ധൈര്യമില്ലായിരുന്ന ചെറ്റകള് വീടിന്റെ അകത്ത് കയറി വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തിട്ട് പോവാ. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞ ആ ടെൻഡർ പിടിക്കണ്ടെന്ന്. ഓഹോ, ആ ടെൻഡർ പിടിച്ചോണ്ടാണ് നമ്മൾ പൊളിഞ്ഞു പോയത്. ഏറ്റവും വലിയ അടിയിട്ടിയതേ നിന്റെ ആ വസ്തു കച്ചവടത്തില്ല, അല്ലാന്ന് പറയാൻ പറ്റൂ. പിന്നെ നിന്റെ തറവാട്ടുകാർക്ക് മാത്രമല്ല, ഞങ്ങളുടെ തറവാട്ടുകാർക്കും അഭിമാനമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണും പുറത്ത് ജോലിക്ക് പോയിട്ടില്ല. വരുന്നവരെല്ലാവരും കെട്ടികളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്നവരോടെല്ലാം ഞാൻ പറയുന്നതേ, വൈഫ് സിയാറ്റിലെ ആന്റിയെ കാണാൻ പോയിരിക്കുന്നെന്ന്. ഊട്ടിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ സ്കൂൾ ഫീസ് മുടങ്ങാതിരിക്കാൻ അവൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കാര്യം എനിക്ക് മാത്രമേ അറിയൂ. ആർക്കാണ് ക്യാഷ് അഡ്വാൻസ് കൊടുക്കേണ്ടെന്ന് പറഞ്ഞ? വന്നോട്ടെ സാർ, വരൂ. എന്നാ സാർ പ്രശ്നം, നമ്മളൊന്നും വിശ്വാസമില്ലാതായോ? അയ്യോ, അതുകൊണ്ടല്ല സാർ. ചന്തയിൽ പച്ചക്കറിക്ക് അപ്പൊ തന്നെ കാശ് കൊടുക്കണം, എന്തായാലും അവര് തരുള്ളൂ. അതുകൊണ്ടാണ് സാറെ. ബാക്കിയുള്ള സെറ്റിൽ ചെയ്തല്ല? ഓ, ചെക്ക് തന്നെ എനിക്ക്, അത് നാളെ മാറുള്ളൂ. ലഞ്ച് ഉഷാറാക്കാം. അത് ഉഷാറാക്കാം സാറേ. വരട്ടെ. ഞാൻ പറഞ്ഞില്ല ചാച്ചാ ഇച്ചായൻ എനിക്ക് എന്തെങ്കിലും സർപ്രൈസ് തരുമെന്ന്? അന്ന് സമയം കളയേണ്ടത് ഇങ്ങത്താ. എന്നത്? അല്ല, വേണ്ട, ഇച്ചായൻ തന്നെ ഇട്ട് തന്നാ മതി. അല്ല സൂസൻ, എനിക്ക് മനസ്സിലാവുന്നില്ല, എന്നാ പറയുന്നത്? ഇച്ചായൻ ജ്വല്ലറി നിന്ന് ഞാൻ പറഞ്ഞ നെക്ലസ് വാങ്ങിച്ചില്ലേ? നെക്ലസോ? നല്ലൊരു അണ്ടർവെയർ വാങ്ങാനുള്ള പൈസ കൂടി എന്റെ കയ്യിലില്ല. ജിൻസി പറഞ്ഞല്ലോ ഇച്ചായനെ ജ്വല്ലറിയിൽ വെച്ച് കൊണ്ടുവന്നു. ഞാനത് ഗോഡ്വിനെ കാണാൻ പോയതാ, കുറച്ച് പൈസ റോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. കള്ളം! നിന്നോട് എന്തിനാ കള്ളം പറയുന്നത്? ഞാൻ നിനക്ക് നാളെ തന്നെ നെക്ലസ് വാങ്ങിത്തരാം. തൽക്കാലം നീ അടിയിൽ പോയി അമ്മച്ചീനെ സഹായിക്കുക. എനിക്കാകെ ഭ്രാന്തി പിടിച്ചിരിക്കുക. പ്ലീസ് കേട്ടോ, ചെല്ലില്ല, പ്ലീസ് വന്ന്. പെണ്ണുങ്ങളുടെ ഒരു കാര്യമേ നെക്ലേസ്. എന്നാ നോക്കുന്ന? പുരുഷൻ ഒരു സ്ത്രീയിൽ മാത്രം തൃപ്തനാവുന്നവനല്ലെന്ന് എനിക്കറിയാം. ആ വിഹിതം പ്രമാണിമാർക്ക് പറഞ്ഞിട്ടുള്ളതുമാണ് എന്ന് കരുതി നമ്മൾ പൊളിഞ്ഞിരിക്കുമ്പോ അളിയന് മാത്രം പണി കാണിക്കരുത്. നീ എന്റെ അടുത്ത് മറ്റേ അടുത്ത് കൂടെ ഒരു കുറവുള്ളായിരുന്നു. കൂടുതൽ നേരം അടുപ്പത്ത് വെച്ച് അങ്ങ് കരിഞ്ഞു പോകുന്നു. ഓ,
എങ്ങനെയുണ്ട്? കൊള്ളാം, കുഴപ്പമില്ല. നോക്കട്ടെ. കൊള്ളാം, കുഴപ്പമില്ല. വിനകരുണ്ടോ? അതെന്തിനാ? എടുക്ക്. ഞാൻ ഒഴിച്ചു. എടുക്കടി. നീ ഒരുമാതിരി ഊപ്പ മലയാളിയുടെ സ്വഭാവം കാണിക്കരുത്. ഇങ്ങനത്തെ അതെ, ഈ മലയാളികൾക്കൊരു സ്വഭാവം ഉണ്ട്, ചൈനീസ് പോർച്ചുഗീസ് കറികൾ വേണം, പക്ഷെ അതില് നമ്മുടെ ഉണക്ക മുളകറിയുടെ ടേസ്റ്റും വേണം. ഒന്നും മിണ്ടായിരിക്കോടെ. നിന്നെ ഞാൻ ഒരു ദിവസം ഗോവയിലെ കല്ലാങ്കുട്ടു ബീച്ചിലെ സോസോലബിലേക്ക് കൊണ്ടുപോവാം. അവിടത്തെ പോർക്ക് വിന്താലു നീ ഒന്ന് കഴിച്ചു നോക്കണം. അപ്പോ അറിയാം അതിന്റെ കറക്റ്റ് ടേസ്റ്റ്. വിനീഗർ കൂടി പോയി എന്നാ തോന്നുന്നത്? ഇല്ല, കറി കറക്റ്റാ. ജാൻസി, ജാൻസ്! എന്തോ? ബാ. അല്ല, ഇതെങ്ങോട്ടേക്ക് പോന്നേ? എടി, എനിക്ക് 5 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. അതിന് ഇത്ര നേരത്തെ പോണോ? പോണം മക്കളെ, പോട്ടെ. മോളെ കഥ കടച്ചോ. ആ ഒന്ന് വേഗം കഴുക. അത് ചത്ത കോഴി, അതിന് വേദനിക്കത്തൊന്നുമില്ല. എടോ, പണിയൊക്കെ നടക്കണ്ടല്ലോ. നാളത്തെ അറേഞ്ച്മെന്റ്സൊക്കെ ഉടമ്പരെയും. അത് മുതലാളി, നമ്മുടെ വെളുത്ത ബംഗാളി പഠിക്കാനോടെല്ലാം നാളെ കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ അവര് കുളിച്ചിട്ട് വന്ന നല്ല ഹിന്ദി നടന്മാരെ സ്കിൻ ഡിസീസ് എന്നാ നാട്ടുകാർ പറയുന്നേ. സപ്ലൈ ചെയ്യാൻ മലയാളികൾ മതി. ഇവരെ വേണമെങ്കിൽ താൻ കിച്ചൺ നിർത്തിക്കും. എടോ, നമ്മുടെ വേണുതാകവിടെയുണ്ടല്ലോ. അവൻ ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ. അവൻ എവിടെ ഉണ്ടാവും എനിക്കറിയാം. ആ കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള സുനാമി ഇറച്ചി അങ്ങ് മാറ്റി വെച്ചേ. അപ്പച്ചേട്ടാ, ഇതെന്തുവാടാ കല്ലെറിഞ്ഞ് വെള്ളം കുടിക്കാൻ നീ എന്താ പഞ്ചായത്തിന്റെ കാര്യം കാക്കേ പറ്റണോ? തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഞാൻ പണിക്കാരെ പിരിച്ചുവിടുന്ന കാര്യം നിനക്ക് നന്നായിട്ടറിയാം. നിന്നെപ്പോലെ ഒരുത്തരം ഞാനിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പലവർക്കും മുറുകുറുപ്പുണ്ട്. മരിച്ചുപോയ നിന്റെ അച്ഛനുള്ള കടപ്പാടാ അത്. നീ ഇങ്ങനെ ചൂഷണം ചെയ്യില്ലേ രാജാ? എല്ലാം അറിയുന്ന ചേട്ടൻ തന്നെ. ഓ, അതെനിക്കറിയാലോ. ആ പെണ്ണ് ഇതിനെ തേച്ച് മെഴുക്കിയിട്ട് പോയിട്ട് 10-12 വർഷം കഴിഞ്ഞു. നീ ഇപ്പോഴും അത് ഓർത്തോണ്ടിരിക്കാന്നോ? എന്റെ വേദന. നിന്റെ വേദന ഇവിടെ എല്ലാവർക്കും കോമഡിയാ. കാലം മാറി രാജാ. ഇതുപോലത്തെ പാട്ടുകളാ നിന്നെ നശിപ്പിക്കുന്നത്. നിനക്ക് പറ്റിയ പാട്ടുകൾ ഞാൻ വെച്ചുതരാം. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇതുപോലത്തെ പാട്ട് കേട്ടാൽ നിന്റെ സകല പ്രയാസങ്ങളും തീരും. ഏതായാലും ഭാഗ്യമുണ്ട്, താൻ എന്ന് വന്നാലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാവും അല്ലേ. ആ, നീ അത്താഴം എടുത്തോക്ക്. വരൂ, കഴിച്ചേക്കല്ലേ. കുറച്ചുകൂടെ
ഓ കൊളസ്ട്രോള്. നന്നായിട്ടുണ്ട്. താങ്ക് യു. ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. നാളെ നമ്മളും മത്തായിയുടെ ഫാമിലി എല്ലാം കൂടെ ആതിരപ്പള്ളിക്ക് പോകുന്നുണ്ട്. താനും വരണം. എനിക്ക് പറ്റില്ല. അതെന്താ, കാറിൽ ഒരാൾ കൂടെ സ്ഥലം ഉണ്ടാവും. തീർച്ചയായിട്ടും അതെനിക്ക് നാളെ അത്യാവശ്യമായിട്ടൊരു മനസമ്മതി പങ്കെടുക്കണം. ആ അതുണ്ടാവും. അങ്ങനാണെങ്കിൽ അടുത്ത മാസം മൂന്നാം ട്രിപ്പിന് സേവർ വരട്ടെ. ആ അത് ശരിയാ. വരാം.